الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله حمدا كثيرا طيبا فيه على كل حال حمدا يوافي نعمه ويكافي مزيده نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العلي العظيم ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവന്റെ സൂക്ഷ്മതയും തഖ്വയുമുള്ള സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും പടച്ച റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരികയും രോഗങ്ങൾ ഷിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും നമ്മയും അവരെയും അവൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവെ കുറിച്ചുള്ള സ്മരണ അഥവാ ദിക്റുള്ളയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ വിശദീകരിച്ചത്. ദിക്റുള്ളയുടെ ദൈവസ്മരണയുടെ ഏറ്റവും സുപ്രധാനമായ ഫലം മനസ്സിന് സമാധാനവും ശാന്തിയും ലഭിക്കുക എന്നുള്ളതാണ്. അലാബി ദിക്കിരില്ലാഹി തത്മയിന്നുൽ ഖുലൂബ്, അറിയണം, അള്ളാഹുവെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ്, ദിക്റു കൊണ്ട് മാത്രമാണ് മനസ്സുകൾ ശാന്തമാകുന്നത്. വിശുദ്ധമായ ഈ വചനം നമുക്ക് പകർന്നു നൽകുന്ന മഹത്തായ ആശയത്തെ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുന്ന
വാചകമാണ് ഇത്. ദൈവസ്മരണ കൊണ്ടാണ് മനസ്സിന് ശാന്തി ലഭിക്കുക എന്നത്. വളരെ വിശാലമായ അർത്ഥവും ആശയവുമുള്ള ഖുർആനിലെ ഒരു പ്രയോഗമാണ് ഇത്. എന്താണ് ഇവിടെ സിക്കർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? എന്താണ് തുമഅനീനത്ത് അല്ലെങ്കിൽ ഇത്തിമിന്നാൻ, മനഃശാന്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? പ്രമുഖനായ ഖുർആൻ വ്യാഖ്യാതാവ് മുഹമ്മദ് മുത്തവല്ലി ഷറാവി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഖവാത്തിറിൽ ഈ ആയത്തിനെ സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച നടത്തുന്നുണ്ട്. മനസ്സിന് ലഭിക്കുന്ന, ഹൃദയത്തിന് ലഭിക്കുന്ന ഉറപ്പും സ്ഥിരതയും എന്നാണ് മുത്തുമയിന്ന അല്ലെങ്കിൽ തത്തുമയിന്നു എന്നൊക്കെയുള്ള പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും പുനരാലോചന നടത്തേണ്ടതില്ലാത്ത വിധം മനുഷ്യന്റെ മനസ്സിൽ, അന്തരംഗത്ത്, ആഴത്തിൽ വിശ്വാസവും ആദർശവും സ്വാധീനം ചെലുത്തുന്നതിൻ്റെ ഫലമായി മനുഷ്യന്റെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റത്തെ സംബന്ധിച്ച് ആണ് ഖുർആൻ ഈ പ്രയോഗിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിനെ സംബന്ധിച്ച് ഖുർആനിൽ മൂന്ന് തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയിരുന്നു. അല്ലെങ്കിൽ മനസ്സിന്, അല്ലെങ്കിൽ ഹൃദയം, ആത്മാവ്, ഉള്ള് എന്നൊക്കെ പറയുന്ന ഇക്കാര്യത്തിന് നൽകിയിട്ടുള്ള വിശേഷണങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ മൂന്ന് സ്വഭാവം വിവരിക്കുന്ന ഭാഗം ഖുർആനിലുണ്ട്. ഒന്ന്, അന്നഫ്സുൽ അമ്മാറ ബിസ്സൂ, നിരന്തരം തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സാണ്. മനുഷ്യന്റെ മനസ്സിലെപ്പോഴും ദുർവിചാരങ്ങൾ സ്വാധീനമുറപ്പിക്കുകയും മോശം ചിന്തകളാൽ നിരന്തരം അലീമസമായിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, അതാണ് മനുഷ്യനെ തിന്മ ചെയ്യിപ്പിക്കുന്നത്. ഈ പ്രയോഗം ഖുർആനിൽ വന്നത് കുറ്റവാളികളെ പറ്റി പരാമർശിക്കുന്ന ഭാഗത്തല്ല. മഹാനായ ഹസ്രത്ത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പ്രതിപാദിക്കവേ അദ്ദേഹത്തിന്റെ മേൽ ഗുരുതരമായ ഒരു ആക്ഷേപം രാജ്ഞി ഉന്നയിക്കുകയും അതിന്റെ പേരിൽ അന്യായമായി തടവിലടക്കപ്പെടുകയും ചെയ്ത സന്ദർഭം യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ ജീവിതത്തിലുണ്ടായി. പിന്നീട് താൻ അന്യായമായിട്ടാണ് ശിക്ഷിക്കപ്പെട്ടത് എന്ന് തെളിയിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ആക്ഷേപമുന്നയിച്ച സ്ത്രീ യൂസുഫ് അലൈഹിസ്സലാം തികച്ചും നിരപരാധിയാണ് എന്നും എന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച വന്നത് എന്നും അവർ രാജകൊട്ടാരത്തിൽ വെളിപ്പെടുത്തിയ സന്ദർഭത്തിൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഉമാ ഉബരിയു നഫ്സി ഇന്ന ലഫ്സലാം മാറത്തും ബിസൂ, ഞാൻ എന്റെ നഫ്സിനെ സംബന്ധിച്ച് പരമപരിശുദ്ധമാണ് എന്ന വാദമൊന്നും ഉന്നയിക്കുന്നില്ല. കാരണം മനുഷ്യന്റെ മനസ്സ് നിരന്തരം അവനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഇല്ലാമൻ റഹീമ റബ്ബി, എന്റെ റബ്ബിന്റെ കാരുണ്യം കിട്ടിയവർ ഒഴികെ. പടച്ചവന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഈ മനസ്സ് അമ്മാറത്തുൻ ബിസ്സൂഹ് എന്ന ദുർഗുണത്തിൽ നിന്ന്, തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് ഖുർആൻ ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ആ പ്രസ്താവനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിനെ അസ്വസ്ഥതയിൽ അകപ്പെടുത്തുന്നത് കേവലമായ ഭൗതിക ദുഃഖങ്ങൾ മാത്രമല്ല, മനുഷ്യന് സംഭവിച്ചു പോകുന്ന നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങൾ, പരീക്ഷണങ്ങൾ,
അത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല മനുഷ്യ മനസ്സ് അസ്വസ്ഥപ്പെടുന്നത്. വിശ്വാസം ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ ഇതിനേക്കാൾ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ധാർമ്മിക ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളും അബദ്ധ സഞ്ചാരങ്ങളുമാണ് എന്ന് ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ മനസ്സിന്റെ അവസ്ഥയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമാണ് മനുഷ്യനെ നിരന്തരം പഴിക്കുന്ന ആത്മാവ് മനസ്സ് എന്നുള്ളത്, കുറ്റപ്പെടുത്തുന്ന അത് ചെയ്തു പോയ തെറ്റ് അബദ്ധങ്ങളിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ അന്തരംഗത്ത് നിരന്തരം ഇങ്ങനെ മനസാക്ഷിക്കുത്ത് എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. മനസ്സിന്റെ ഈ അവസ്ഥയിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിയണമെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും നന്മ ഉള്ളവർക്ക് മാത്രമേ മനസാക്ഷി ഉണ്ടാവുകയുള്ളൂ. നിനക്കൊരു മനസാക്ഷിയുമില്ലേ എന്ന് ചോദിക്കുന്നത് ഒരു കുറ്റവാളിയോട് അങ്ങനെ ചോദിക്കില്ല, നല്ല മനുഷ്യരോടാണ് അങ്ങനെ ചോദിക്കുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിരന്തരം പാപം ചെയ്യുന്ന ഒരു അധർമ്മിയോട്, കുറ്റവാളിയോട് നിനക്കൊരു മനസാക്ഷിയുമില്ലേ എന്ന് ചോദിക്കാറില്ല. മനസാക്ഷിയും എന്ന് പറയുന്നത് ഈമാന്റെ ധാർമ്മികതയുടെ ഫലമായി തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സ്, ചെയ്തുപോയ തിന്മയുടെ പേരിൽ സ്വന്തത്തെ പഴിക്കുന്ന മനസ്സ്, ഈ രണ്ടവസ്ഥയും കടന്ന് മൂന്നാമത്തെ അവസ്ഥയിലേക്ക് മനസ്സ് എത്തിച്ചേരുമ്പോഴാണ് അത് അന്നഫ്സുൽ മുത്മഇന്ന, സമാധാനം പ്രാപിച്ച മനസ്സായി തീരുകയുള്ളൂ. ആ മനസ്സ് മനുഷ്യനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയില്ല. ആ മനസ്സിന് ചെയ്തുപോയ തിന്മയെക്കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടേണ്ടുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുകയില്ല. വിശ്വാസി അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും ആഹ്ലാദകരമായ നിമിഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അവൻ ആ അർത്ഥത്തിൽ വിളിക്കപ്പെടുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനം പ്രാപിച്ച മനസ്സേ എന്നാണ്. അതേതാണ് അവസ്ഥ? മരണത്തിന്റെ മാലാഖമാർ വന്ന് മനുഷ്യന്റെ റൂഹ് അവനിൽ നിന്ന് പിടിക്കുകയും അവനെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന ഐഹിക ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ പടച്ചവന്റെ അനുമതി പ്രകാരം മലക്കുകൾ അവന്റെ റൂഹിനെ അവനിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് പടച്ചവന്റെ കൽപ്പന അനുസരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന സന്ദർഭത്തിൽ അവനോട് പറയും, യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദുഖുലി ഫീ ഇബാദി വദുഖുലി ജന്നതി. അല്ലയോ സമാധാനം പ്രാപിച്ച മനസ്സേ, മുത്മഇന്നതായ നഫ്സേ, യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, പടച്ചവനിൽ തൃപ്തിപ്പെട്ടവനായ നിലയിൽ, പടച്ചവൻ നിന്നിലും സംപ്രീതനായ നിലയിൽ നീ പടച്ചവനിലേക്ക്, നിന്റെ നാദങ്ങളിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. ഫദുഖുലി ഫീ ഇബാദി, എന്റെ ദാസന്മാരോടൊപ്പം നീ പ്രവേശിച്ചു കൊള്ളുക. വദുഖുലി ജന്നത്തി, എന്റെ സ്വർഗത്തിലേക്ക്, അല്ലയോ സമാധാനം പ്രാപിച്ച മനസ്സെ നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയും. അപ്പൊ സ്വർഗം ലഭിക്കുവാൻ പര്യാപ്തമായ അവസ്ഥയിൽ ഒരാളുടെ ആത്മാവിൽ, ഒരാളുടെ മനസ്സിൽ ഉണ്ടായിത്തീരുന്ന പവിത്രാവസ്ഥയെ സംബന്ധിച്ചാണ് ഈ തുമഅ്നീനത്ത് എന്ന് പറയുക എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരാൻ കഴിയുക? മനുഷ്യന് ഈ പഞ്ചേന്ദ്രിയമുണ്ട്, അതുപോലെ തന്നെ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും ഒരു ചിട്ടയിൽ, വ്യവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ പറയപ്പെട്ട അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മനുഷ്യന് ബോധം സിദ്ധിക്കുന്ന വൈജ്ഞാനിക ഇന്ദ്രിയങ്ങളെയാണ് ഒന്നാമത്തെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ജ്ഞാനത്തെ സാംശീകരിക്കുന്ന ഒരു മനസ്സും അവന്റെ അന്തരംഗത്തുണ്ട്. കാരണം നമ്മൾ കണ്ണുകൊണ്ട് പലതും കാണുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിൽ തറയ്ക്കുന്നത് ചില പ്രത്യേകമായ കാഴ്ചകളായിരിക്കും. എല്ലാ കാഴ്ചകളും എല്ലാ കേൾവികളും നമ്മുടെ മനസ്സിലേക്ക് കടക്കുകയില്ല. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഖുത്ബ പറയുന്നു, നിങ്ങളെല്ലാവരും കേൾക്കുന്നു, പറയുന്ന എന്റെ ഹൃദയത്തിൽ ഇത് തറയ്ക്കണമെങ്കിൽ, കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് പ്രവേശിക്കണമെങ്കിൽ കേവലമായ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടായില്ല,
മനസ്സ് വേണം, എനിക്ക് മനസ്സില്ല എന്ന് നമ്മൾ പറയാറുണ്ട്, എനിക്കതിന് സൗകര്യമില്ല എന്ന് പറയാറുണ്ട്. സൗകര്യവും മനസ്സും ഇല്ലാത്തവരുടെ ഹൃദയങ്ങളിലേക്ക് മനസ്സിലേക്ക് യാതൊന്നും പ്രവേശിക്കുകയില്ല, അവർക്ക് ഉത്ബോധനങ്ങൾ പ്രയോജനപ്പെടുകയില്ല. കാരണം അവരുടെ സുമ്മുൻ ബുക്കുമുൻ ഉമ്യൻ ഫഹും ലാ യർജിഉൻ, അവർ അന്ധന്മാരും ബധിരന്മാരും മൂകന്മാരും ഒക്കെ ആയിരിക്കും. അവർക്ക് ഉത്ബോധനങ്ങൾ സവാഉൻ അലൈഹിം അൻസർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ, താങ്കൾ അവരോട് ഉത്ബോധിപ്പിച്ചിട്ടും ഒരു കാര്യമില്ല, ഉത്ബോധിപ്പിക്കാതിരുന്നിട്ടും ഒരു കാര്യമില്ല. കാരണം അവർ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് ഒരിക്കലും തിരിഞ്ഞു നടക്കാൻ സന്നദ്ധമായിരിക്കയില്ല. അതുകൊണ്ട് ഇനി മനസ്സുണ്ട്, മനസ്സിലേക്ക് കയറി, എന്നാലോ ഒരു ചിന്തയും ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താൻ എന്താണ് കേട്ടത്, അതിൻ്റെ അകത്ത് ശരിയ, കാരണം ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് മാധ്യമങ്ങളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കിട്ടുന്ന അറിവുകളിൽ ശരിയും തെറ്റും ഏത് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന വിധത്തിൽ മനുഷ്യന്റെ അന്തരംഗത്ത് അല്ലാഹു ബുദ്ധിയും ഒരുക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ വജഅല ലക്കും സമഅ വൽ അബ്സാറ വൽ അഫീദ, പഞ്ചേന്ദ്രിയങ്ങളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ, പഞ്ചേന്ദ്രിയങ്ങൾ ഒന്നാണ് സമഅവും ബസറും, കാഴ്ചയും കേൾവിയും എന്നുള്ളത്. അത് മാത്രമല്ല മനുഷ്യൻ നൽകിയ വജഅല ലക്കും സമഅ വൽ അബ്സാറ വൽ അഫീദ, അഫീദത്തുകൂടി മനുഷ്യന് നൽകിയിട്ടുണ്ട്, ബുദ്ധി കൂടി നൽകിയിട്ടുണ്ട്. ഇപ്പൊ കണ്ണിലൂടെ കാണുന്ന കാഴ്ചകൾ, കാതിലൂടെ കേൾക്കുന്ന ശബ്ദങ്ങൾ, ഈ കാഴ്ചകളും ശബ്ദങ്ങളും ഒക്കെ മനുഷ്യന്റെ ബുദ്ധിയിൽ കൊണ്ടുവന്നിട്ട് മസ്തിഷ്കത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു പ്രോസസ്സിന് വിധേയമാകും. ഇതിൽ നിന്ന് ശരി ഏതാണ്, തെറ്റേതാണ്, വിവേകപൂർണമായത് ഏതാണ്, വിചാരപൂർണമേതായത് ഏതാണ്, ശരി ഏതാണ് എന്നൊക്കെയുള്ള ഈ ചിന്ത അവിടെ കിടന്ന് നടക്കുകയും എന്നിട്ട് അതിൽ നിന്നൊരു ശരിയായ നിലപാടിലേക്ക് മനുഷ്യന് എത്തിച്ചേരുവാൻ കഴിയുകയും ചെയ്യുമ്പോൾ ആണ് മനസ്സിനൊരു സമാധാനം കിട്ടുക. ഞാൻ അവിടെ നിന്ന് ഇത് കേട്ടു, ഇന്നയാൾ ഇന്നത് പറഞ്ഞു, ഞാൻ അന്ന ഇന്ന പണ്ഡിതൻ ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞു, ഇങ്ങനെ നിരന്തരമായി ആശയ സംഘർഷത്തിൽ മകൻ മനുഷ്യൻ അകപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. ദൈവവിശ്വാസം മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരു സമയത്ത് കടന്നു വരും, പിന്നെ കുറച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയാദിയായ വലിയൊരു പ്രഭാഷകന്റെ പണ്ഡിതന്റെ ലേഖനമോ പ്രഭാഷണമോ കേട്ട് കഴിയുമ്പോൾ അയാൾ പറഞ്ഞതിലും കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ആത്മസംഘർഷം എന്ന് പറയുന്ന ഈ അവസ്ഥയിലൂടെ കടന്നുപോയി അവൻ അവസാനം ഹഖ് സത്യം അള്ളാഹുവിങ്കൽ നിന്നുള്ള ബോധനം ശരിയായ വിധത്തിൽ അവന്റെ മനസ്സിൽ സ്ഥാനമുറപ്പിക്കുന്ന ഈ സന്ദർഭത്തെ സംബന്ധിച്ചാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവെ കുറിച്ചുള്ള ബോധമാണ്, വിചാരമാണ് മനുഷ്യന് സമാധാനം നേടിക്കൊടുക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു ആവശ്യമുണ്ട്. പടച്ചവനെ, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, പടച്ച റബ്ബേ എന്നെ മരിച്ചവർ എങ്ങനെയാണ് ജീവിക്കുക എന്നൊന്ന് അറിയിച്ചു തരണം, പഠിപ്പിച്ചു തരണം. അപ്പൊ പടച്ചവൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ വിചിത്രമായ, പ്രവാചകന്മാർക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്ന് തോന്നാവുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ അള്ളാഹുവോട് ഇങ്ങനെ പറഞ്ഞപ്പോ പടച്ചവൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, കാല അവലം തുപ്പിൻ, അല്ല ഇബ്രാഹീമേ, താങ്കൾക്ക് ഇതുവരെയും ഈമാൻ ഉണ്ടായിട്ടില്ലേ? കാല ബല, ഈമാൻ എനിക്കുണ്ട്, പക്ഷേ വലാക്കില്ലി യത്മഇന്ന കൽബി, എന്റെ ഹൃദയത്തിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, എന്റെ മനസ്സിൽ സാധനം കയറി കൂടിയിട്ടുണ്ട്, എനിക്ക് വിശ്വാസവും ഈമാനുമുണ്ട്, പക്ഷേ ഞാൻ കേവലം ഒരു മുഅ്മിനല്ല, നബിയായ മുഅ്മിനാണ്, എനിക്ക് നീ പകർന്നു നൽകുന്ന ദിവ്യബോധനം ജനങ്ങളോട് പ്രബോധനം ചെയ്യേണ്ടതുണ്ട്, ജനങ്ങളെ അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്, ആളുകൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അത് സംഭവിക്കുമെന്ന് പറയാൻ മാത്രം എന്റെ മനസ്സിന് ഉറപ്പ് കിട്ടിയിട്ടില്ല. വലാക്കില്ല യത്മഇന്ന കൽബി, അതുകൊണ്ട് എങ്ങനെയാണ് മരിച്ചവരെ, പടച്ചവനെ നീ പുനരുജ്ജീവിപ്പിക്കുക എന്ന് എനിക്ക് കാണിച്ചു തന്നാൽ എനിക്ക് ജനങ്ങളോടത് ഉറപ്പിച്ചു പറയുവാൻ കഴിയുമല്ലോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അങ്ങനെ പക്ഷികളെ അറുക്കുവാനും അത് പർവ്വതങ്ങളിൽ കൊണ്ടുപോയി വയ്ക്കുവാനും എന്നിട്ട് അതിനെ വിളിക്കുവാനും, വിളിച്ചു കഴിഞ്ഞപ്പോൾ അവയെല്ലാം യഅതീനക സഅയ്യ, നിന്റെ അടുക്കലേക്ക് പറന്ന് പൂർവസ്ഥിതിയിൽ വരും, അപ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിന് എങ്ങനെയാണ് ഈ മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിയുക എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ജീവിതത്തിൽ ഉണ്ടായ ആ സംഭവത്തെ പറ്റി പരാമർശിച്ച സന്ദർഭത്തിൽ ഈമാനിനെയും ഇത്തിമിനാനിനെയും പരസ്പരം വേർതിരിച്ച് പറഞ്ഞതായിട്ട് കാണുവാൻ കഴിയും. അപ്പോ നമ്മുടെ ഈമാൻ ഉറപ്പും പ്രബലവുമായി തീരുവാൻ ഉള്ള ഈ അവസ്ഥയ്ക്കാണ്
അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് എന്ന പ്രയോഗം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ആദർശത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ ഫലമായിട്ടാണ് ഹൃദയം ശാന്തമാകുന്നത്. ഒരു ആദർശവും വിശ്വാസവും ഇല്ലാത്തവന്റെ മനസ്സ് നിരന്തരം അസ്വസ്ഥപൂരിതമായിരിക്കും. ആദർശരഹിതമായ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ തെറ്റായ ജീവിതാദർശങ്ങളെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ എന്താണ് അവസാനം സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ദുരന്തത്തിൽ അവർ പെട്ടുപോകും. ആത്മസംഘർഷത്തിൽ അകപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടുകൊണ്ട് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന ആളുകളുണ്ട്. അബദ്ധങ്ങളായ ജീവിത പര്യവസാനത്തിൽ എത്തിച്ചേരുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ചിലരെല്ലാം തങ്ങൾ ആയുഷ്കാലം മുഴുവനും ഏതൊന്നിനു വേണ്ടിയിട്ടാണോ ജീവിച്ചത് അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അന്തം കെട്ട പര്യവസാനത്തിൽ അവർ എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ഈ ആശങ്കകളാകുന്ന പ്രവണതകളിലൂടെ കടന്നുപോകുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. ഈമാൻ ഉറച്ചിട്ടില്ലാത്തവർ നമ്മൾ പറയും, കുഫറിന്റെ വാചകങ്ങൾ ഉച്ചരിക്കുന്നവർ നമ്മൾ അവരെ പറ്റി പറയും, എന്തുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. ഈ സംശയം മനസ്സിന്റെ ഉള്ളിൽ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? നമ്മുടെ കർമ്മങ്ങൾ മലക്കുകൾ രേഖപ്പെടുത്തി വയ്ക്കുമോ? സ്വർഗ നരകങ്ങൾ ഉണ്ടാകുമോ? വിചാരണ ഉണ്ടാകുമോ? ഇതൊക്കെ മനുഷ്യ സങ്കല്പത്തിന് അതീതമായ കാര്യങ്ങളാണ്, മനുഷ്യ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പൊ ശരിയായ ഈമാൻ ഇല്ലാത്ത ആളുകൾ ഇതിലൊക്കെ സംശയത്തോടു കൂടിയാണ് വിശ്വാസികളായി പോകുള്ളൂ. അങ്ങനെ സംശയത്തോടുകൂടി വിശ്വസിക്കുന്ന ആളുകൾ പരലോക വിശ്വാസത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും, അവർ തിന്മകൾ പ്രവർത്തിക്കും. ഇപ്പൊ ഉറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിന്മ പ്രവർത്തിക്കാൻ കഴിയാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം താൻ തന്റെ ജീവിതത്തിന്റെ പടച്ചവന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള ബോധമുണ്ട്. അത് സാധാരണക്കാരനായ മനുഷ്യൻ മുതൽ ലോകത്തെ അടക്കി ഭരിക്കുന്ന വലിയ ചക്രവർത്തിയാണെങ്കിൽ പോലും ആ വിചാരം കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ ലോകത്ത് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ, നീതിപൂർവകമായ ഭരണം നിർവഹിക്കുവാനും കഴിയുകയുള്ളൂ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ, രണ്ട് ഉമറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്, അദ്ദേഹം രാത്രിയിൽ പ്രജാക്ഷേമ തൽപരനായിക്കൊണ്ട് തന്റെ നാട്ടിലൂടെ നടന്നു പോവുകയാണ്. അപ്പൊ പട്ടണത്തിന്റെ പ്രാന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൂരെ ഒരു വീട്ടിൽ നിന്ന് ഒരു വിളക്ക് കാണുന്നുണ്ട്. അദ്ദേഹം ഈ രാത്രിയിലും വിളക്ക് കത്തിച്ച് എന്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആ വീട്ടുകാരനെ അന്വേഷിക്കുവാൻ വേണ്ടി ഭരണാധികാരിയായ ഉമർ ആ വീടിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഒരു പെണ്ണിന്റെ ഈരടിയാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് ഭയമായി. അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഈരടിയുടെ ആശയം ഇപ്രകാരമാണ്, വല്ലാഹി ലൗല എന്താണ് ലഖത്താല ഹാദൽ ലൈലു വസ്വദ ജാരിബുഹു, രാത്രി എത്രയോ ദീർഘിച്ചു പോയി, അതിന്റെ ഇരുട്ടിന് കനം തൂങ്ങി വന്നിരിക്കുന്നു, എന്റെ ജീവിതത്തിന്റെ സുഖ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാൻ എന്റെ ഇണ എന്റെ ഒപ്പം ഇല്ലാതെ പോയി, അള്ളാഹുവെ കുറിച്ചുള്ള ഭയം എന്റെ മനസ്സിൽ ഇല്ലായിരുന്നുവെങ്കിൽ, വിചാരണയെ കുറിച്ചുള്ള ബോധം എന്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, പരപുരുഷനുമായിട്ടുള്ള എന്റെ ശയനത്താൽ ഞാൻ കിടന്നുറങ്ങുന്ന ഈ കട്ടിൽ ഇളകിയാടുമായിരുന്നു എന്ന് ആ സ്ത്രീ ഭക്തിയോടുകൂടി പാടുന്നത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാതിൽ പതിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു വലിയൊരു ഭരണ പരിഷ്കാരം കൊണ്ടുവന്നത്, ഒരു നിയമ പരിഷ്കരണം കൊണ്ടുവന്നത്. ഭാര്യയുള്ള പുരുഷൻ, ഭർത്താവ് തന്റെ ഭാര്യയിൽ നിന്ന് 3 മാസത്തിൽ കൂടുതൽ വിട്ടു നിൽക്കുവാൻ പാടില്ല. അതിനുവേണ്ടി അദ്ദേഹം തന്റെ മകളുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഹഫ്സ നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് നിനക്ക് എത്ര ദിവസം എത്ര നാൾ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയും? അപ്പൊ ലജ്ജയോടുകൂടി ആ കുട്ടി അതിന് ഉത്തരം പറയുന്നില്ല. അപ്പൊ ചോദിക്കുന്നുണ്ട്, അതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ്, ഈ വിഷയത്തിനൊരു തീർപ്പുണ്ടാക്കണം. നീതിമാനായ ഉമറിന്റെ ഭരണകാലഘട്ടത്തിൽ എന്റെ നിയമപരമായ കാർക്കശ്യത്താൽ ഈ രാജ്യത്ത് സദാചാരപരമായ കുറ്റങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അപ്പൊ മകൾ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ ഭർത്താവിനെ 3 മാസത്തിൽ കൂടുതൽ വിട്ടു നിൽക്കാൻ കഴിയുകയില്ല. അപ്പൊ അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പ്രത്യേകിച്ചും പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ കത്തെഴുതി. എന്താണത് സർക്കുലറിലുള്ള വിവരം? നിങ്ങൾ 3 മാസം കൂടുമ്പോൾ വീടുകളിൽ വരികയും ഭാര്യമാരോടൊപ്പം കുടുംബത്തോടൊപ്പം താമസിച്ച് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചു. അപ്പൊ ഇതാണ് ഈ വിശ്വാസം ആ സ്ത്രീയുടെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ്, പടച്ചവരെയും ഭയപ്പെട്ടതുകൊണ്ടാണ് തന്റെ ഭർത്താവിനെ അവർ വഞ്ചിക്കാതിരുന്നത് എന്ന്
ആ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്നിതാണ്, യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരാട്ടിൻകുട്ടി വിശന്ന് വലഞ്ഞു മരിച്ചാൽ പോലും ഉമർ ആയ ഞാൻ ഭയപ്പെടുകയാണ്. പടച്ചറപ്പ് എന്നോട് ചോദിക്കും, എന്തിനാണ്, എങ്ങനെയാണ് ആ ആട്ടിൻകുട്ടി മരിച്ചുപോയത് എന്ന്. അപ്പൊ അതുകൊണ്ട് പട്ടിണി എന്റെ നാട്ടിൽ മൃഗങ്ങൾക്ക് പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വിചാരം ഭരണാധികാരിയായ ഉമറിനും, ഞാൻ ഒരിക്കലും വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് ഭരണീയായ സാധാരണക്കാരിയായ ആ പെണ്ണിന്റെ മനസ്സിലും രൂപപ്പെടുത്തിയെടുത്തത് ഈ ഉത്കൃഷ്ടമായ വിശ്വാസമാണ്. ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയും അവർ ആ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ ജീവിതത്തിന്റെ ഒടുവിൽ വരെയും അവളുടെ മനസ്സിൽ താൻ തന്റെ ഭർത്താവിനെ വഞ്ചിച്ച സ്ത്രീയാണ് എന്നും താൻ എന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ വിശുദ്ധി പാലിക്കാത്തവളാണ് എന്നുമുള്ള അസ്വസ്ഥത കൊണ്ടല്ലാതെ, നീറിപ്പ് കഞ്ഞുകൊണ്ടല്ലാതെ അവർക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. ഭരണാധികാരിയായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലും ഉണ്ടാകും, ഞാൻ വലിയ നീതിമാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം, കാർക്കശ്യക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം, എന്റെ നാട്ടിലെ പാവപ്പെട്ട ഒരാടിന് പോലും ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാൻ കഴിയാത്ത ഭരണാധികാരിയായ ഞാൻ എങ്ങനെയാണ് ഫാറൂഖാകുക, ഞാൻ എങ്ങനെയാണ് ആദിലാകുക. അങ്ങനെയാണ് ഗാന്ധിജി തന്റെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഭാവി ഇന്ത്യയെ പറ്റിയിട്ടുള്ള ചർച്ചകൾക്കിടയിൽ പറഞ്ഞ്, ഞാൻ എന്റെ ഇന്ത്യയിൽ ഉമറിന്റെ ഭരണമാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ഉമറിന്റെ ഭരണം ആഗ്രഹിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ മതരാഷ്ട്രവാദമാണ് എങ്കിൽ ഗാന്ധിയുടെ കാലഘട്ടത്തിൽ വിശുദ്ധമായ വലിയ രാഷ്ട്രീയമായിരുന്നു. അതിനെ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയമേ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. മതമുക്തമായ രാഷ്ട്രീയം എന്നുള്ളത്, മൂല്യരഹിതമായ രാഷ്ട്രീയം എന്നുള്ളത് ആത്മാവില്ലാത്ത ജഡം പോലെയാണ് എന്ന് ഗാന്ധി ഒരു സന്ദർഭത്തിൽ പറയും നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ അതിനെയൊക്കെ ആ രീതിയിൽ വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വിക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ ഈ പറയപ്പെട്ട ശാന്തി സമാധാനം പകർന്നു നൽകുന്ന വളരെ സുപ്രധാനമായ കാര്യമാണ്. ഇതിന്റെ വിശദാംശങ്ങൾ വേറെയും ഉണ്ട്. എന്താണ് അപ്പൊ ദിക്ര എന്നുള്ളതും വേറെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കേവലം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ദിക്ര അല്ല, അതിനേക്കാൾ വിശാലമായ കാഴ്ചപ്പാട് ദിക്റിനുണ്ട് എന്ന് ഷാറാവി അദ്ദേഹത്തിന്റെ ഹവാസിനിൽ ഇത് വിശദീകരിച്ചുകൊണ്ട് പ്രതിപാദിക്കുന്നു. നമുക്ക് കാണുവാൻ കഴിയും ഇൻഷാല്ലാ, അത് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ദിക്റിന്റെ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികമായ നിയമവ്യവസ്ഥയുടെയും മര്യാദയുടെയും ദൈവഭക്തിയുടെയും ദൈവബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും തൽഫലമായി ലഭ്യമാകുന്ന ഈ നേട്ടങ്ങൾ ദുനിയാവിൽ തന്നെ നേടിയെടുത്തുകൊണ്ട് അവസാനം യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയത്തൻ മർദിയ, മരണാസന്നമായ സന്ദർഭത്തിൽ നമ്മുടെ റൂഹ് പിടിക്കുവാൻ വരുന്ന അസറായി അകമ്പടിയായി വരുന്ന സ്വർഗത്തിന്റെ മാലാകമാർ നമ്മെ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് അല്ലയോ ശാന്തത പ്രാപിച്ച മനസ്സെ, തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സിൽ നിന്ന്, തിന്മയെ കുറ്റപ്പെടുത്തുന്ന മനസ്സിൽ നിന്ന് സമാധാനത്തിന്റെ മനസ്സിലേക്ക് എത്തിച്ചേർന്ന ആത്മാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന നേരത്ത് നമ്മെ ക്ഷണിച്ചുകൊണ്ടുപോകുന്ന മാലാഖമാരെ കാത്തിരുന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അതിന് സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.